ഹേ എവരിബഡി വെൽക്കം ടു ടോക്കിംഗ് കാസ് നമ്മുടെ വർഷത്തിൻ്റെ അവസാനം എത്തിയിരിക്കുകയാണ് അല്ലേ ഇറ്റ്സ് ബിൻ എ പ്രിറ്റി ഇൻട്രസ്റ്റിംഗ് ഇയർ കുറച്ച് മാസങ്ങളൊക്കെ വീട്ടിലിരുന്നെങ്കിലും അത്യാവശ്യം കുറേ കാര്യങ്ങളും നടന്നിട്ടുണ്ട് ഈ വർഷം കഴിഞ്ഞ കൊല്ലം അപേക്ഷിച്ച് നോക്കുമ്പോൾ എസ്പെഷ്യലി ഓട്ടോ ഇൻഡസ്ട്രിയിലും ആക്ച്വലി കുറേ അധികം ഡെവലപ്മെൻറ്റ്സും കുറേ പുതിയ ടെക്നോളജി കുറേ അഡ്വാൻസ്മെൻറ്റ്സ് പുതിയ രീതികൾ അങ്ങനെ കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട് ആൻഡ് നമുക്ക് ഈ ഒരു ഒരു സെക്ഷൻ നമ്മുടെ ഒരു ന്യൂസ് സെക്ഷൻ ആക്ച്വലി അങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയതും അതുകൊണ്ട് തന്നെയാണ് ദർ ഇസ് സംതിങ് ഹാപ്പനിങ് ഓൾമോസ്റ്റ് എവറി വീക്ക് ഇപ്പോൾ വർഷാവസാനമായി എല്ലാവർക്കും ഹോളിഡേ സീസണാണ് അതുകൊണ്ട് അങ്ങനെ അധികം വലിയ ഹാപ്പനിങ്ങുകളൊന്നുമില്ല ഹാപ്പനിങ് ഒന്നുമില്ല പക്ഷേ ഇപ്പോൾ കണ്ട് ഈ വർഷത്തിൻ്റെ ഒരു ന്യൂസ് ബ്രിട്ടൻ ഓക്കെ ദ ഗ്രേറ്റ് ബ്രിട്ടൻ യെസ് അവരവരുടെ 37 വർഷത്തെ ഏറ്റവും ലോവസ്റ്റ് പ്രൊഡക്ഷൻ ഓട്ടോമൊബൈൽസിൻ്റെ ഓക്കെ ഓക്കെ 1984 ശേഷം ഏറ്റവും ലോവസ്റ്റ് പ്രൊഡക്ഷൻ ഈ വർഷമായിരുന്നു ഇൻട്രസ്റ്റിംഗ് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് സെമി കണ്ടക്ടർ ഷോർട്ടേജ് എല്ലായിടത്തും ഉണ്ട് രണ്ടാമത് ഒരു പണ്ടൊരു ഫോട്ടോ എൻ്റെ ഉണ്ടായിരുന്നത് ഒരു 1960s ബ്രിട്ടനിൽ ഉണ്ടായിരുന്ന കാർ കമ്പനീസ് വേഴ്സസ് ഇപ്പോ എത്ര കാർ കമ്പനീസ് ഉണ്ട് ദേർ ഇസ് റിയലി നത്തിങ് എല്ലാം വിറ്റ് തൊലച്ച് അതെ ഇന്ത്യക്കാരുടെ ഇത് ചെയ്ത പോലെയൊക്കെ തന്നെ ബട്ടിയാ അപ്പോൾ അതുകൊണ്ട് അവിടെയും ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ആക്ച്വലി യു കെ സൈഡിൽ ഹെവി ലേബർ കോസ്റ്റ് അങ്ങനെ പ്രത്യേകിച്ച് വലിയ ഭയങ്കര വോളിയം സ്കെയിൽ അപ്പ് ചെയ്യുന്നില്ല അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ കാരണം ദേ നോട്ട് ന്യൂസ് പറയുന്നത് കാർ പ്രൊഡക്ഷൻ ഫെൽ ബൈ 28.7% കമ്പയർഡ് ടു നവംബർ 2021 ടു 75,756 യൂണിറ്റ്സ് എല്ലാ കമ്പനി ഇതുപോലെ വല്ലവർക്കൊക്കെ എഴുതി കൊടുത്ത് അതെ ഒന്നാലോചിച്ച് നോക്കി അവരുടെ അഭിമാനമായ റോൾസ് റോയ്സ് ഗോൺ ബെന്റ്ലി ഗോൺ ജാഗ്വർ ലാൻഡ് റോവർ എം ജി വി ആർ ചൂസിംഗ് ഇൻ ദാറ്റ് പിന്നെ അതേപോലെ കുറെ ലെജൻഡറി ബ്രാൻഡുകളൊക്കെ പോയി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു പ്രീമിയം വണ്ടികൾ അല്ലെങ്കിൽ സ്പോർട്സ് കാർസ് നോക്കുകയാണെങ്കിൽ പണ്ട് ട്രയംഫ് ഉണ്ടായിരുന്നു ഓസ്റ്റിൻ ഹീലി ഉണ്ടായിരുന്നു ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഇല്ല അങ്ങനെ കാര്യമായിട്ട് പഴയ ആ ഒരു 90s മാഡ്നസ് ഒന്നും ടി വി ആറിൽ കാണുന്നില്ല അപ്പോ ടി വി ആർ അങ്ങനത്തെ ഒരു ക്രിയേറ്റീവ് ബ്രാൻഡുകളും പോയി ലോട്ടസ് മലേഷ്യ അപ്പോ എല്ലാം അങ്ങനത്തെ ബ്രാൻഡുകളൊക്കെ പോയി യു കെ ആസ് എ കൺട്രി ഇൻ ദി ഓട്ടോമോട്ടീവ് സ്ഫിയർ അത് വലിയ കാര്യമായിട്ട് അവിടെ എത്തിയിട്ടില്ല ആൻഡ് ഇലക്ട്രിക് റിയലി നത്തിങ് കമ്മിങ് ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് പണ്ട് കുറെ ക്വർക്കി മാനുഫാക്ചറേഴ്സ് ഉണ്ടായിരുന്നു റിലയൻ്റ് ഒക്കെ പോലത്തെ ആൾക്കാർ അതും ഇപ്പോൾ ഇല്ല യു കെ മൊത്തത്തിൽ ശോകമാണ് പക്ഷേ ഇതൊരു യു കെ ഓൺലി ഫിനോമിനൻ ആണോ അല്ല ഇതെല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും ഉണ്ട് ആക്ച്വലി വേൾഡ് ഓവർ ഓട്ടോ സെക്ടർ പല കാരണങ്ങളാൽ എഫക്റ്റഡ് ആയിരിക്കുന്ന ഒരു ടൈം പീരീഡ് ആണിത് നമുക്ക് വിൽ ഹാവ് ടു സീ എന്താവും ആൾക്കാരിപ്പോ വണ്ടി ഓടിക്കലൊക്കെ കുറച്ച് ഊബറും പോലെയും അതേപോലത്തെ ക്യാബ്സോ അല്ലെങ്കിൽ ഷെയർഡ് വെഹിക്കിൾസ് അല്ലെങ്കിൽ ഇപ്പൊ കൂടുതലും കാണുന്ന ഒരു ഫ്യൂച്ചർ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ സെൽഫ് ഡ്രൈവിംഗ് ഇലക്ട്രിക് വെഹിക്കിൾസ് നമ്മൾ ചെന്നിറങ്ങുന്നു നമ്മൾ വന്ന് പിക്ക് ചെയ്യുന്നു പോകുന്നു ആ ഡ്രൈവിംഗ് എന്നുള്ള ഒരു സാധനത്തിന്റെ ഇത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പോ വിൽ ഹാവ് ടു സീ അനദർ ബിഗ് ന്യൂസ് ഹ്യുണ്ടായി ഹ്യുണ്ടായി അവരുടെ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻസിന്റെ ഡെവലപ്മെന്റും പലവരും പറഞ്ഞിട്ടുണ്ട് ഓക്കെ നമ്മള് ഇനി ഇ വി ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് യെസ് പക്ഷെ ഇതൊരു ഡിവിഷനായിട്ട് അങ്ങനെ അങ്ങോട്ട് റിസർച്ച് മൊത്തമായിട്ട് നിർത്തുക എന്ന് പറയുമ്പോൾ റിസർച്ച് നിർത്തുക എന്ന് പറയുമ്പോൾ അതായത് ഇനി മറ്റേ എഞ്ചിൻ ഡെവലപ്പ് ചെയ്ത് കാശ് കളഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അതെ അതിപ്പോ എല്ലാ മാനുഫാക്ചറേഴ്സ് ഇപ്പൊ നമ്മള് പറഞ്ഞില്ല ഡീസൽ എഞ്ചിൻസ് ഡെവലപ്പ് ചെയ്യാനില്ല എന്ന് പറഞ്ഞത് ഡീസൽ ഈ പറഞ്ഞ പോലെ മിഷൻസ് മീറ്റ് ചെയ്തുകൊണ്ട് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഡീസൽ എഞ്ചിൻ പുതിയത് ഉണ്ടാക്കാൻ പറ്റില്ല സോ യു ആർ റെനോ ഡി സി ഐ മറ്റേ ചെറിയ മൾട്ടി എല്ലാ സാധനങ്ങളും പോയി ഇതിനൊന്നും പ്രോപ്പർ റീപ്ലേസ്മെന്റ്സ് ഇല്ല ഇവൻ ഫോർഡിന്റെ ചെറിയ ഡീസൽ എഞ്ചിൻ ഉണ്ടാവില്ല അങ്ങനെയുള്ള എല്ലാം പോവുകയാണ് ഇവര് പറയുന്നത് എൻറ്റയർ പെട്രോൾ എഞ്ചിൻ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിൻ എന്നുള്ള ഒരു ഇന്റേണൽ കമ്പസ്റ്റൻ എന്നുള്ള ഒരു സാധനം അവർ അങ്ങോട്ട് വേണ്ടെന്ന് വെച്ച് കൂടുതൽ ആ റിസോഴ്സ് മുഴുവൻ അവർ ഇലക്ട്രിക്കലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ പോകുന്നു നമ്മളൊരു കമ്പനിയുടെ ഒരു ഇത് നോക്കാം ഇപ്പൊ ഹ്യുണ്ടായി ആസ് എ കമ്പനി ഇപ്പൊ എഞ്ചിൻസ് എന്ന് പറഞ്ഞ ഇപ്പൊ ഹോണ്ട എന്നൊക്കെ പറയുമ്പോ എഞ്ചിൻ ലെജൻഡറി കുറെ കഥകളും കുറെ ഇമോഷനും ഒക്കെ അതിന്റെ പുറകിലുണ്ട് ഹ്യുണ്ടായി പെട്രോൾ എഞ്ചിൻസ് റിയലി നത്തിങ് മച്ച് ദേ കേം അറൗണ്ട് ഇൻ ദ പാസ്റ്റ് 20 ഇയേഴ്സ് മേ ബി
അല്ലെ, ഒരു 10-20-25 കൊല്ലമായിട്ടേ ഉള്ളൂ ഹ്യുണ്ടായിയുടെ നല്ല എഞ്ചിനുകൾ എന്ന് പറയാനായിട്ടുള്ള സ്വന്തം എഞ്ചിൻ വന്നിട്ടുണ്ട്. പക്ഷെ അതിലേ അവർ അത്യാവശ്യം അഡ്വാൻസ് ചെയ്തു. അപ്പൊ അവർ നോക്കുന്ന ഇപ്പൊ ഒരു സേ ഒരു 20 years ഡൗൺ പ്രീവിയസ്ലി നോക്കുകയാണെങ്കിൽ ഒരു എല്ലാരും പറഞ്ഞത് കൊറിയൻ എഞ്ചിൻസ് അങ്ങനെ പോരാ, അല്ലെങ്കിൽ റഫാണ്. കൊറിയൻ എഞ്ചിനെ കുറിച്ച് ആരും സംസാരിച്ചിട്ടില്ല. ഇല്ല, അതാണ് യു ഡോണ്ട് റിമെമ്പർ. ഇപ്പൊ പഴയ ഓട്ടോ ഇന്ത്യയിലൊക്കെ വായിക്കുന്നതാണെങ്കിൽ നമുക്ക് അതൊന്നും ഒരു വായിച്ച ഒരു സാധനം ഓർമ്മയില്ല. നമുക്ക് മോണ്ടിയുടെ എഞ്ചിനും എക്കോർഡിന്റെ എഞ്ചിനും ഒക്കെ പറയുമ്പോ സൊനാറ്റയുടെ എഞ്ചിനെ പറ്റി അവർ എന്താ പറഞ്ഞെന്ന് ഓർത്താ പ്രത്യേകിച്ച് ഒന്നും ഓർമ്മയൊന്നും ഇല്ല. എഞ്ചിൻസും ലാക്ക് ലസ്റ്റർ ആയിരുന്നു. ഇപ്പൊ നമ്മുടെ സാധാരണ യു ഹാഡ് യുവർ റെഗുലർ ആക്സെന്റ്, അതുകൂടാണ്ട് ആക്സെന്റ് മറ്റേ ടൊർണാഡോ. അപ്പൊ ടൊർണാഡോ അവര് എല്ലാരും പറയണത് 101 ഹോഴ്സ് പവർ ഉണ്ട്. പക്ഷെ ഇറ്റ് വാസ് നോവെയർ നിയർ ആസ് ഫാസ്റ്റ് ആസ് ദ സിറ്റി. അപ്പൊ ആ എഞ്ചിൻ അപ്പൊ എന്നിട്ട് എല്ലാരും പറയുമായിരുന്നു കൊറിയൻ ഹോഴ്സസ് ആർ വീക്കർ ദാൻ ജാപ്പനീസ് ഹോഴ്സസ് എന്നുള്ളൊരു സെയിങ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഫ്രം ദയർ ഓൺവേർഡ്സ് നമുക്ക് ഹ്യുണ്ടായി ഓക്കെ ഇപ്പൊ ഒരു ജനറൽ കമ്മ്യൂട്ടർ മാർക്കറ്റിന് ദോസ് എഞ്ചിൻസ് ആർ പ്ലെന്റി സഫിഷ്യന്റ് അല്ലേ. എൻതൂസിയാസ്റ്റ് എഞ്ചിൻസ് ഒന്നും അല്ല, ബട്ട് റിലയബിലിറ്റി അങ്ങനെ പണ്ട് എന്ന് പറയുമ്പോ ഇപ്പൊ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നമ്മുടെ ഫസ്റ്റ് ഇത് ആക്സൻ സി ആർ ഡി വന്നപ്പോ 80,000 kilometers ആയോ ഇതിന് എന്തായാലും തീർന്നു തീർന്നു ഇതിന്റെ കൊണ്ട് വല്ലയിടത്ത് കൊണ്ട് കളഞ്ഞു എന്നുള്ള മട്ടിലായിരുന്നു. പക്ഷെ അവിടെ നിന്നൊക്കെ ഇപ്പൊ മാറണം. വേണ വന്നപ്പോഴും ആദ്യം ഇത് തന്നെയായിരുന്നു, ആക്സന്റ് 75 പൊട്ടും, വേറെ ഒരു 1.5 crore വലിയ കാര്യം എന്നുള്ളതായിരുന്നു. ബട്ട് നൗ ഇപ്പൊ നൗ യു ആർ നോട്ട് യു നോ സർപ്രൈസ്ഡ് സീയിങ് 2 lakh kilometers റൺ വേണ ഓർ എനി അതർ ഹ്യുണ്ടായി. അപ്പോ അത് വലിയൊരു കാര്യമാണ്. അപ്പൊ ഇത്രയും അഡ്വാൻസ്മെന്റ് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നിട്ട് 1.5 days ഓക്കെ മതി മതി എന്ന് പറയുന്നത് അത് കൺഫേം റിപ്പോർട്ട്സ് അല്ല, കമ്പനിയുടെ ഒഫീഷ്യൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. ബിസിനസ് കൊറിയ ഏതൊരു പല ബിസിനസ് മാഗസീനും വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കുഡ് ബി ട്രൂ, കുഡ് ബി ട്രൂ. അവര് പവർ ട്രെയിനിൽ വർക്ക് ചെയ്തിരുന്ന കുറെ പേരെ ബാറ്ററി മാനേജ്മെന്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ നിന്നായിരിക്കാം ചിലപ്പോ ന്യൂസ് തുടങ്ങിയത്. ആവാം ആവാം. പക്ഷെ എന്തായാലും ഹ്യുണ്ടായി ഗോയിങ് ഓൺ ഫുൾ ഇലക്ട്രിക് ഇതാണ്. നേരത്തെ ചെയ്തതെന്ന ഒരു തരത്തിൽ അല്ല, കാരണം ബാക്കിയുള്ള മാനുഫാക്ചറേഴ്സിനായാലും മുന്നേ ഇവർക്ക് ഇത്രയും കൂടെ ഒരു എർലി മോർ അഡ്വാൻറ്റേജ് കിട്ടാൻ സാധ്യതയുണ്ട്. എക്സിസ്റ്റിംഗ് എഞ്ചിൻസ് കുറച്ച് കാലം കൂടി ഫ്ലോഗ് ചെയ്യാൻ പറ്റും. എന്തായാലും ഒരു 3-4 years അവർ ഓടിക്കും. എന്തായാലും ഒരു ജനറേഷൻ കൂടെ എന്തെങ്കിലും വണ്ടികളുടെ ഓടും. അത് കഴിയുമ്പോഴേക്കും അവർക്കും അറിയാം എമിഷൻ നോംസ് അത്രയും സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പൊ BS4 BS6 ജമ്പ് ചെയ്ത പോലെ ഇതുപോലെ ഒരു ജമ്പും കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പീപ്പിൾ ഐ തിങ്ക് വിൽ സ്റ്റോപ്പ് സ്പെൻഡിംഗ് മോർ ഓൺ മേക്കിംഗ് ദീസ് എഞ്ചിൻസ് കംപ്ലൈന്റ്. ഇതൊരു ഒരു ഗ്രാഫ് ആണ്. സോ ബേസിക്കലി യു ഹാവ് യുവർ ഇപ്പോഴത്തെ കറന്റ് പെട്രോൾ എഞ്ചിൻസ്, അതിങ്ങനെ മുകളിലോട്ട് പോകും തോറും അതിന്റെ ഇപ്പൊ പെട്രോളിന്റെ കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു പോയിന്റ് ഇന്ന്, അതുപോലെ ഇലക്ട്രിക്കുകളുടെ കോസ്റ്റ് ഇങ്ങനെ കുറഞ്ഞു വരുന്ന ഒരു പോയിന്റും ഉണ്ട്. അതായത് ഇലക്ട്രിക് കാഴ്സിന്റെ കോസ്റ്റ് താഴേക്ക് വരുന്നു, പെട്രോൾ എഞ്ചിൻസിന്റെ കോംപ്ലക്സിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നു. ഇത് രണ്ടും കൂടി മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ ആൾക്കാർ ഓക്കെ എന്നാ പിന്നെ ഇലക്ട്രിക് മേടിച്ചേക്കാം എന്നുള്ള ഒരു സ്വിച്ച് ഉണ്ട്. ആൻഡ് അത് ഭയങ്കര ഫാസ്റ്റർ ഓപ്ഷനും ആയിരിക്കും, കാരണം ഇനി ഫ്യൂച്ചറിലേക്ക് ആലോചിക്കും. ഇപ്പൊ തന്നെ കുറെ പേര് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇലക്ട്രിക് മേടിച്ചാലോ, ഇനി കുറെ കാലം കഴിയുമ്പോൾ ഇനി കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെ ഉള്ളൊരു. അപ്പൊ അങ്ങനത്തെ ഒരു തോട്ടും കൂടി വന്നു കഴിഞ്ഞാൽ ബാറ്ററി അടിച്ചു പോകുമോ എന്നുള്ള ഒരു പേടി മാറിയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അതിപ്പോ ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ ആദ്യം വന്ന കുറെ വണ്ടികൾ ലെഡ് ആസിഡ് ബാറ്ററി ഒക്കെ വെച്ച് വന്നിട്ടുള്ള ഇലക്ട്രിക് വെഹിക്കിളാണ് ഇതിനൊക്കെ ഒരു ചീത്തപ്പേര് കൂടുതൽ ഉണ്ടാക്കിയത്. പക്ഷെ ഇനിയിപ്പോ ഈ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഓഫ് ഈ ലിത്യം അയോൺ കാറുകൾ ഒരു ഒരു ഡെക്കേഡ് ഓൾഡ് അല്ലെങ്കിൽ 5-6 years ഓൾഡ് ആയി കഴിഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഒരു വിശ്വാസം കൂടുതൽ വരുമായിരിക്കും. നെക്സോൺ ലോങ് റേഞ്ച്, ലോങ് റേഞ്ച് വേർഷൻ വരികയാണ്. സോ എക്സിസ്റ്റിംഗ് നെക്സോണിന് 30 kWh ബാറ്ററി ആണെങ്കിൽ 40 kWh ബാറ്ററി. സോ അപ്പോൾ ബേസിക്കലി ഒരു 33% കൂടുതൽ റേഞ്ച് എന്ന് പറയുമ്പോൾ 100 kilometers കൂടി കൂടുതൽ, 100 kilometers കൂടുതൽ കിട്ടണം. ക്ലെയിം റേഞ്ച് അപ്പോൾ 400 അടുത്തുണ്ടാവും അല്ലെ? യെസ്, അവർ 400 kilometers ക്ലെയിം റേഞ്ച് ഉണ്ടാവും. ഒരു 300 kilometers കിട്ടുമായിരിക്കും റിയലിസ്റ്റിക്കലി. കിട്ടും ആ 300 kilometers കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കണ്ണിൽ സേഫ് ബൈ ആണ്. ആസ് ഇൻ പ്രാക്ടിക്കലി ഒരു യൂസബിൾ കാറാണ്. നമുക്ക് എവിടെയും ധൈര്യമായിട്ട് എടുത്തുകൊണ്ട് പോവാം, ഒരു അത്യാവശ്യം ലോങ് പോണെങ്കിലും പോവാം. സോ ദാറ്റ് വിൽ ബി എ വെരി ഇൻട്രസ്റ്റിംഗ് തിങ് ഇഫ് ദേ ക്രൈം ഇൻ ഒരു 300 range. എന്റെ പേടി അവിടെയാണ് ഈ ടിഗോറ് പോലെ ഒരു ബ്ലോക്കും കൂടി എടുത്ത് ബൂട്ടിൽ വെക്കുമോ എന്നുള്ളതാണ്. അങ്ങനെ ചെയ്താൽ കാര്യമില്ല. ശരിക്കും ബാറ്ററി പ്ലേസ്മെന്റ് ഫ്ലോറിൽ മാക്സിമം ഫ്ലാറ്റ് ആയിട്ട് ഏറ്റവും താഴെ, അത് രണ്ട് വീലിന്റെ ഇടയിൽ രണ്ട് ആക്സിലിന്റെ ഇടയിലാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല ഒരു പൊസിഷനിങ്. സെന്റർ ഓഫ് ഗ്രാവിറ്റി കുറയും, വണ്ടിക്ക് ഒരു ബാലൻസും കാര്യങ്ങളും നല്ലോണം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ദാറ്റ് ഇസ് ദ ബെസ്റ്റ് വേ ടു ഡു ഇറ്റ്. ഇഫ് ദേ ക്യാൻ ഈ വലിയ ബാറ്ററി ഫ്ലോറിൽ തന്നെ പിടിപ്പിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കാം വണ്ടി. ആൻഡ് അതിന് 2-3 കാര്യം കൂടെ പറയുന്നുണ്ട്. മോട്ടറിന് പവർ കുറച്ച് കൂടുതലായിരിക്കും. ഓക്കെ, പ്ലസ് സെലക്ടബിൾ റീജൻ വരും.
എനിക്ക് ആക്ച്വലി ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു ഒരു ഗ്രൗസ് ഇൻഡെക്സ് ആണല്ലോ അതായിരുന്നു. അഡ്ജസ്റ്റബിൾ റീജിയൻ ഇല്ല, ആൻഡ് അവർ സെറ്റ് ചെയ്യുന്ന റീജിയൻ ആയിരിക്കില്ല നമുക്ക് എപ്പോഴും വേണ്ടത്. അതല്ല വേണ്ടത്. കാരണം ഈ വണ്ടിയിൽ തന്നെ ഞാൻ കോൺസ്റ്റന്റ്ലി ഞാൻ ഫിഡിൽ ചെയ്യും, വണ്ണും ത്രീയും വെച്ചിട്ടായി കോൺസ്റ്റന്റ്ലി. എനിക്ക് കൊണയിൽ ഇഷ്ടമുള്ള കാര്യം അതാണ്, യൂസ്ഫുൾ ആണ്. അതേപോലെ പുതിയ അപ്ഡേറ്റഡ് നെക്സോണിൽ ട്രാക്ഷൻ കൺട്രോളും കാര്യങ്ങളും വരുന്നതാണ് പറയുന്നത്. ഭയങ്കര വീൽ സ്പിൻ ആണത്. അപ്പൊ അത്രയും സാധനങ്ങൾ വന്നാൽ അടിപൊളിയായിരിക്കും, പക്ഷെ പ്രൈസ് അവിടെ പോകുന്നുള്ളൊരു ചോദ്യം ഉണ്ട്. ഇപ്പോഴത്തെ തന്നെ 10-17 ലക്ഷം രൂപയില്ലേ ഉണ്ട്. അപ്പൊ ഇതൊരു 2-3 ലക്ഷം കൂടി 20 ലക്ഷത്തിന് നെക്സോൺ 20 ലക്ഷം വരുമ്പോഴാണ് പ്രശ്നം. കാര്യം അപ്പുറത്ത് മേ ബി ഒരു കുറച്ചും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഹാവ് ദ കൊണ ഫേസ് ലിഫ്റ്റ് കമ്മിങ് ഇൻ. ZS വരുന്നുണ്ട്, ZS-ന്റെ എക്സൈറ്റ് വേർഷൻ വരുന്നുണ്ട്, 3 ലാക്സ് മോർ. ഇറ്റ്സ് എ ബിഗർ കാർ. അപ്പൊ തന്നെ കോമ്പറ്റീഷൻ ആയിട്ട് ചീപ്പർ MG ഉണ്ടാവും. അതാണ് ഏറ്റവും വലിയ പോയിന്റ്. ചീപ്പർ MG വരുന്നുണ്ടാവും. അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതും ഒരു ടഫ് കോമ്പറ്റീഷൻ ആയിരിക്കും. അപ്പോൾ വിൽ ഹാവ് ടു സീ ഇൻട്രസ്റ്റിംഗ് ടൈംസ്. എനിക്ക് ആ sub-4 meter വണ്ടികളിൽ EV വരണം എന്നാണ് ഞാനും ആക്ച്വലി വെയിറ്റ് ചെയ്യുന്നത്. സോ ഓൾട്രോസ് EV. ഓൾട്രോസ് EV വുഡ് ബി നൈസ്. പഞ്ച് EV വെന്യു. എനിക്ക് എന്റെ തിയറിയിൽ ഇറ്റ് ഷുഡ് ബി എ ബിഗർ കാർ. കാരണം sub-4 meter എന്ന് പറയുമ്പോൾ ബാറ്ററി സൈസ് ഹാസ് ടു ബി സ്മോളർ. പക്ഷെ ഒരു വലിയ വണ്ടിയാണെങ്കിൽ യു ക്യാൻ ഫിറ്റ് ഇൻ എ ബിഗർ ബാറ്ററി. ഇപ്പൊ BYD6 എടുക്കുകയാണെങ്കിൽ BYD6 ഭയങ്കര വലിപ്പമാണ്. അതുകൊണ്ട് അതിന് മറ്റേ ബ്ലേഡ് ബാറ്ററീസും കൂടി ബ്ലേഡ് ബാറ്ററി ആണ്. അപ്പൊ അതുകൊണ്ട് ആ ഫ്ലോർ പാൻ മുഴുവൻ ആ എത്രയും സ്പേസ് ഉണ്ടോ അത്രയും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ദാറ്റ് വേ യു ഹാവ് എ കംഫർട്ടബിൾ റേഞ്ച്. നമുക്ക് ഒരു 500 അടുത്തൊക്കെ കിട്ടും എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് അത് സമാധാനമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. അതെ. സോ കമ്മിങ് ടു BYD, നമ്മൾ ആക്ച്വലി അതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ. നമ്മൾ അതിനെ പറ്റി പറഞ്ഞിട്ടില്ല. നമ്മള് മീഡിയ ഡ്രൈവിന് പോകാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് അതവിടെ കുറച്ച് മിസ്സായി. വി വർ ഓൾസോ ട്രാവലിംഗ്. എന്തായാലും BYD E6 ഇനീഷ്യൽ റിപ്പോർട്ട്സ് ആർ ആക്ച്വലി ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. കാര്യം വണ്ടി ഞാൻ അതിൽ നല്ല പൊട്ടൻഷ്യൽ കാണുന്നുണ്ട്. ബട്ട് ഐ ഓൾസോ സീ എ ഫ്യൂ മിസ്സസ് ഇൻ ദാറ്റ്. ലൈക്ക് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 500 kilometer യൂസബിൾ റേഞ്ച് കിട്ടുന്നുണ്ട്. ഓടിച്ച ആൾക്കാർ പറയണ്ട, ഒരു 1300 kilometer ഓടിച്ച് പിന്നെ മടുത്ത്. കാര്യം ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 500 kilometer സീംസ് വെരി മച്ച് പോസിബിൾ. അതൊരു ഐ ഓപ്പണിംഗ് ഫിഗർ ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ അത്രയും ഒരു ഇലക്ട്രിക് വണ്ടിക്ക് ഇവിടെ നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ. അതിനൊരു കാരണം കൂടി ഉണ്ട്. അതിന്റെ ബാറ്ററി, അതിന്റെ മോട്ടർ ഭയങ്കര ചെറുതാണ്. 71 kWh ബാറ്ററി ബാക്ക് വെച്ചിട്ട് മോട്ടർ ഓൺലി മേക്സ് അബൌട്ട് 180 Nm. ചെറിയ ബാറ്ററി തന്നെ നമ്മുടെ ടിഗോർ EV-ക്ക് 170 Nm. പക്ഷേ EV ആയതുകൊണ്ട് അതെങ്ങനെയും പക്ഷെ അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് അതിലൊരു ഇഷ്യൂ കണ്ടത്. ഒന്ന്, പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഇല്ല. അത് വാട്ട് ഇസ് ദ ലോജിക് ബിഹൈൻഡ് ദാറ്റ് എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് നോ. കാര്യം ഇങ്ങനത്തെ ഒരു വണ്ടി ഇറക്കുകയാണെങ്കിൽ ഒരു ഇന്നോവ, ഓക്കെ ഇന്നോവ ടാക്സി സെഗ്മെന്റ് ഉണ്ട് ഡെഫിനറ്റ്ലി, പക്ഷേ ഇന്നോവയ്ക്ക് ഒരു ഹ്യൂജ് പ്രൈവറ്റ് സെഗ്മെന്റ് ഉണ്ട്. ആൻഡ് ഇങ്ങനത്തെ ഒരു വണ്ടി വെച്ച് അവർ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി പീപ്പിൾ കൂടെ ട്രൈഡ് ഇറ്റ് ഔട്ട് മോർ. BYD എന്നുള്ള ബ്രാൻഡിന് കുറച്ചുകൂടെ ഒരു ഒരു ഫെമിലിയാരിറ്റി കിട്ടിയിട്ടുണ്ടാവും മാർക്കറ്റിൽ, ആൾക്കാർ നോക്കിയിട്ടുണ്ടാവും. അത് പോട്ടെ. അപ്പൊ അതൊന്ന്. രണ്ടാമത്തേത് 5-seater ആണ്. ഇത്ര സ്പേസ് ഉണ്ട്. ഇത് 5-seater ആണ്, 7-seater അല്ല. നമ്മൾ ഈ സൈസും ഈ ഷേപ്പും കാണുമ്പോൾ 7-seater ആണെന്ന് പ്രതീക്ഷിക്കുന്നത്. ആക്ച്വലി ലാസ്റ്റ് മറ്റേ കൈ വെക്കാനുള്ള കട്ടൗട്ട് വരെ ഉണ്ട് 7-seater, പക്ഷെ സീറ്റില്ല. അപ്പൊ അത് ഇറ്റ്സ് എ 5-seater വാൻ വിത്ത് എ ബിഗ് ബൂട്ട്. അങ്ങനത്തെ ഒരു സെഗ്മെന്റ് ക്യാബിൽ എത്രത്തോളം ആവശ്യമുണ്ട് ആൾക്കാർക്ക് എന്ന് വെച്ചാൽ കാര്യം. അങ്ങനെ നമ്മൾ സഡൻ മേടിക്കും ആൾക്കാർ, അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഇപ്പം മേടിക്കുമായിരിക്കും. ആൻഡ് അതിന് ഇൻട്രസ്റ്റിംഗ്ലി ഒരു DC ചാർജിങ് മാത്രമുള്ള ഇതുണ്ട്. വേർഷൻ ഉണ്ട്. അപ്പൊ ഈ പുതിയ ഇവരുടെ ബാറ്ററി ടെക്നോളജി ബ്ലേഡ് ബാറ്ററീസ് വെച്ചിട്ട് അവർ പറഞ്ഞത് ഫുൾ ടൈം DC ഫാസ്റ്റ് ചാർജ് ചെയ്താലും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. 5 lakh kilometer വാറന്റി. BYD ആക്ച്വലി ഭയങ്കര വലിയ കമ്പനിയാണ്. ചൈനയിലും അങ്ങനെന്താണ്. അപ്പൊ അത് പക്ഷേ ഞാൻ ഹോപ്പ്ഫുള്ളി ഇതിന്റെ പാസഞ്ചർ വേർഷൻസ് വരുമായിരിക്കും. അപ്പൊ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമുക്ക് ഓടിക്കാൻ പറ്റുമ്പോൾ വിൽ ഡെഫിനറ്റ്ലി ടേക്ക് എ ഡ്രൈവ് ഓൺ ദാറ്റ്. യാ BMW ന്യൂസ്. ഓക്കെ. ഗ്രില്ല പുതിയ X7. പുതിയ X7 അല്ല, കറന്റ് X7. ഓക്കെ. ഒരു പുതിയ ലോ സൂട്ട് വരുന്നുണ്ട്. എന്താണ്? കപ്പ് ഹോൾഡറിൽ നമ്മള് ലിക്വിഡ്സ് എന്തെങ്കിലും വെച്ചാൽ സ്പില്ല് ചെയ്ത് പോയാലൊക്കെ ഇതിന് എയർ ബാഗ് എറർ വരുന്നുണ്ട്. കപ്പ് ഹോൾഡറിലാണ് നമ്മൾ ഇത് വെക്കാൻ ഉദ്ദേശിച്ചത്. കണ്ടൻസേഷൻ വന്നാലും മതി. ഓ വാവ്. കപ്പ് ഹോൾഡർ വിച്ച് ഈസ് ഡിസൈൻഡ് ടു ഹാവ് സം ലിക്വിഡ് ഇൻസൈഡ് കപ്സ് ഇൻസൈഡ് ഇറ്റ്. യെസ്. അതില് എന്തെങ്കിലും ഒരു നനവ് വന്നാല് ഏതോ ബുദ്ധിമാന അതിന്റെ അടിയിലെ ഉണ്ടെന്ന് എയർ ബാഗിന്റെ കൺട്രോൾ മൊഡ്യൂൾ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലോട്ട് താഴോട്ട് ഇറങ്ങുന്നു, അത് ചീത്തയാവുന്നു, എയർ ബാഗ് എറർ വരുന്നു. ചിലപ്പോൾ എയർ ബാഗ് നിവരില്ല എന്ന് വരാം. ഇനി എയർ ബാഗിന്റെ എറർ വരാത്ത ഒരാൾ പറഞ്ഞത് അയാൾക്ക് വണ്ടി
പാർക്കിൽ പോയി, പിന്നെ മാറിയില്ല. മതി. സോ ട്രാൻസ്മിഷൻ കൺട്രോളർ എന്തോ സാധനം കൂടി അതിൻ്റെ ഇടയിൽ ഉണ്ടെന്ന് മനസ്സിലാക്കണം. And it's their flagship SUV. It's just BMW things. Just BMW things. And BMW ഇത് റെക്കഗ്നൈസ് ചെയ്യാറില്ല. സോ ഇറ്റ്സ് $2,700 അങ്ങാണ്ട് കൊടുത്ത് നമുക്ക് തന്നെ മാറണം. കഴിഞ്ഞ ദിവസം അരുൺ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ടിനോട് സംസാരിക്കുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞത് ഈ V8കൾ, സോ ദേ ആർ 4.4 V8. ഇപ്പോൾ ഇത് പഴയ എക്സ്പൈൻഡ് V8. കുറെ കാലമായിട്ടുള്ള V8. അതിന്റെ ന്യൂവർ വേർഷൻസിന് എല്ലാത്തിനും. സോ ഇപ്പോഴത്തെ 7 series ടേക്കിംഗ് ഇറ്റ് ആസ് എൻ എക്സാമ്പിൾ, 750. അതിന് എഞ്ചിന്റെ മുകളിലുള്ള എല്ലാ കമ്പോണൻസും ഹോട്ട് വീട് അകത്താണ്, പ്ലാസ്റ്റിക്സ് എല്ലാം വെച്ചേക്കുന്നത്. അങ്ങനെ ആയിരിക്കുമല്ലോ പാക്കേജിംഗ്. എന്നാലല്ലേ കറക്റ്റ് ആയിട്ട് നാശമാവുള്ളൂ. അപ്പൊ അത് ഭയങ്കര ചൂടാവും. ഓക്കെ. ചൂടായിട്ട് ഈ പ്ലാസ്റ്റിക് സാധനങ്ങൾ, അതിന്റെ ബുഷസ്, അതിന്റെ കൂടെ ഉള്ള വാഷേഴ്സ്, ബാക്കി സാധനങ്ങളൊക്കെ മെൽറ്റായി ഇഗ്നിഷൻ കോയിൽ അടക്കം എല്ലാ സാധനങ്ങളും നമുക്ക് കേടാവാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ. സാധ്യത 100% അല്ലേ? ആ സാധ്യത 100% ആണ്. അപ്പൊ അവരൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചത്, ഫാൻ ഉണ്ടല്ലോ എഞ്ചിന്, നമ്മൾ വണ്ടി കൊണ്ടു ചൂടായിട്ട് നിൽക്കുമ്പോൾ ഈ ഫാൻ അവരൊരു 20 minutes ടു ഹാഫ് ആൻ അവർ റൺ ചെയ്യും. ഓ വെരി നൈസ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എഞ്ചിന്റെ കോൺഫിഗറേഷൻ മാറ്റി, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ടെർബോന്റെ അവിടെ മാറ്റി, അല്ലെങ്കിൽ തെർമോസ്റ്റാറ്റിന്റെ വേറെ സാധനങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഈ പറഞ്ഞ EPA സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇത് കിട്ടൂല. ഓ മറ്റേ പൊല്യൂഷൻ എമിഷൻ നോംസ്, എമിഷൻസും മറ്റേ ഈ പറഞ്ഞ മൈലേജും സാധനങ്ങളും കിട്ടാണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെ വേറെ ലോസ് കിട്ടു വരും. ഓക്കെ. അപ്പൊ അതിനോട് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫാൻ കുറെ നേരം റൺ ചെയ്യലാണ്. ഓക്കെ. അപ്പൊ ഫാൻ ഇങ്ങനെ വണ്ടി നിർത്തിയാലും ഒരു ഹാഫ് ആൻ അവർ വരെ റൺ ചെയ്ത് കഴിയുമ്പോൾ ബാറ്ററി എല്ലാ വർഷവും മാറണം. അതും അവരുടെ സ്വന്തം ബാറ്ററി ഉപയോഗിക്കും. അവരുടെ സ്വന്തം AGM, നല്ല ഹൈസ്പെക് ഉള്ള ബാറ്ററി, എല്ലാ വർഷവും മാറ്റുമ്പോൾ അത് വണ്ടിയുടെ കൂടെ ഒരു ഇൻക്ലൂഡഡ്. ഒരു 10-25 മാർക്ക് കിട്ടില്ലേ മിനിമം? 25,000 ഇത് വലിയ ബാറ്ററിയാണ്. മറ്റേ 3 series ഒരു 100,000 രൂപയൊക്കെ ആയിരിക്കും ചിലപ്പോ അതിന് ബാറ്ററി മാത്രം. എല്ലാ വർഷവും ഉള്ളതാണ്. എന്നിട്ട് ഈ എല്ലാ വർഷവും ഈ ബാറ്ററി മാറ്റി എന്ത് സംഭവിക്കും? ബാറ്ററി മാറ്റുന്ന തലേന്ന് വരെ വർക്ക് ചെയ്തിരുന്ന പോലെ ഇത് വർക്ക് ചെയ്യും. അത് സർവീസിന്റെ പാർട്ടി. നമ്മൾ മറ്റേ എയർ ഫിൽറ്റർ മാറുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മളതിന്റെ കൂടെ എല്ലാ വർഷവും ബാറ്ററി കൂടി മാറാൻ അവര് മറ്റേ മാനുവലിൽ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കാര്യമാണ്, നല്ല കാര്യമാണ്. എന്നിട്ടാണ് ആൾക്കാർക്ക് ഇലക്ട്രിക് കാറിന്റെ ബാറ്ററി മാറ്റുന്ന പേടി. അല്ലെങ്കിൽ ഇലക്ട്രിക് കാർ ഉണ്ടാക്കി അപ്പൊ എത്രയും വലിയ ബാറ്ററി മാറേണ്ടി വരുമല്ലോ എന്നാണ്. ഇതിപ്പോ ചെറിയ ബാറ്ററി അല്ലേ, കണ്ടറിയാം. ഇലക്ട്രിക് കാർ വരുന്നുണ്ടല്ലോ BMW-ന്റെ IX-ന്റെ വരുന്നുണ്ടല്ലോ, അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അത് വന്നു, അത്രയും സെയിൽ ആയി പോയി എന്നല്ലേ പറഞ്ഞേ. പക്ഷെ ഒന്നും അങ്ങനെ നമുക്ക് പരിചയമുള്ള സർക്കിളിൽ ഒന്നും വന്നിട്ടില്ല. അതെ, നല്ല മറ്റേ ന്യൂസ് ഇടാൻ പറ്റുള്ളൂ. സോൾഡ് ഔട്ട് ഫോർ ദി ഇയർ. ഇയർ ആകൂടെ 10 ദിവസം ഉള്ളു, വന്നതാക്കൂടെ 5 വണ്ടി. അത് മറ്റേ 340i പോലെ ആയിരിക്കും, ചെറിയ ലോട്ടേ വന്നിട്ടുള്ളൂ. പക്ഷെ 340 ഇനീഷ്യലോട്ട് വന്ന് റിവ്യൂ വരുന്നതിന് മുമ്പ് തന്നെ വണ്ടി സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ എല്ലാവരുടെ കയ്യിൽ വണ്ടി ഉണ്ടായി. പിന്നെ കഴിഞ്ഞ കുറെ ഡീലർമാരൊക്കെ വിൽക്കാൻ വെച്ചു, എല്ലാവരും ഉണ്ടായിരുന്നു. RS പോലെ തന്നെ. ഇത് ജർമ്മൻകാരുടെ ഒരു പ്രത്യേക ഫണ്ടാന്ന് തോന്നുന്നു. ആൻഡ് ഇൻ അതർ ന്യൂസ്, നമ്മളൊരു ഓല സ്കൂട്ടർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഏത് വരെ കേരളത്തിൽ ഉണ്ടാക്കുന്ന ഓല സ്കൂട്ടർ അല്ല, ശരിക്കുള്ള ഓല സ്കൂട്ടർ. യാ, ദി ഒറിജിനൽ വൺ. അത് എന്താണ് അതിന്റെ അപ്ഡേറ്റ് എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് ഒന്ന് പരീക്ഷ നോക്കണമല്ലോ. എന്താണ് ഇതിന്റെ ഹൈപ്പ് എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് ചെയ്തതാണ്. എന്ന് ഡെലിവറി കിട്ടും, കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, നമുക്ക് സമയത്തിന് കിട്ടും, അതെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം, ഇപ്പം നമ്മൾ ഞാനിപ്പോൾ എത്ര ബുക്ക് ചെയ്ത സമയത്ത് എനിക്ക് അതിൻ്റെ എത്ര മെയിൽ വന്നു, അവരുടെ പോർട്ടലിൽ എൻ്റെ ബുക്കിംഗ് അപ്ഡേറ്റ് ആയി, അങ്ങനെ കുറെ കാണലൊക്കെ വന്നായിരുന്നു. അപ്പം ഞാൻ അതേ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ നമ്മളിത് ബുക്ക് ചെയ്യുന്നത്. ഇത് ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ ശരിയെന്ന് പറഞ്ഞു, മെയിൽ പോലും ഇല്ല, കാശ് മേടിച്ചപ്പോൾ ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞു. പക്ഷേ ഒരു ഇമെയിൽ പോലും വന്നിട്ടില്ല, ഒരു കൺഫർമേഷൻ ഒന്നുമില്ല. ഓലയുടെ സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുക്കിംഗ് നമ്പർ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. പക്ഷേ അല്ലാണ്ട് ഒരു മെയിൽ കൺഫർമേഷനോ അല്ലാണ്ട് അപ്ഡേറ്റോ മറ്റേ വെൽക്കം ടു ദ ഫാമിലി ഒന്നുമില്ല. അപ്പോൾ എക്സ്പെരിമെന്റ് സ്റ്റേജ് കിട്ടും. എസ്റ്റിമേറ്റഡ് ഡെലിവറി വന്നിട്ടില്ല, അപ്പോഴാണ് എന്നത്തേക്ക് കിട്ടുന്ന അപ്രോക്സിമേറ്റ് ഐഡിയ ഉണ്ടാവില്ലേ? ഐഡിയ ഇല്ല. ആക്ച്വലി അവരൊന്നും പറയാനില്ല. 90,000 ബുക്കിംഗ് ആണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ ഉണ്ടാക്കുന്ന 150 സ്കൂട്ടർ ആണ് ഒരു ദിവസം ഉണ്ടാക്കുന്നത്. അല്ല അത് പറയാമല്ലോ. ഓക്കെ. ഞാൻ ആക്ച്വലി ഒരു XUV 7W ബുക്ക് ചെയ്താലെന്ന് ആലോചിക്കാം. കാരണം ഇപ്പൊ ബുക്ക് ചെയ്താൽ 2021 കിട്ടുള്ളൂ. സെപ്റ്റംബർ ആണ് ഇപ്പോ നമ്മൾ ഷോറൂം. ഡിസംബർ ആവും. അല്ല അതൊക്കെ ഞാൻ പറയണ. എന്നാലും നമ്മള് എനിക്ക് അറിഞ്ഞൂടെ 2021 എനിക്ക് LP വണ്ടിക്ക് ആവശ്യം ഉണ്ടാവുമോ എന്നുള്ളത്. അതെ, ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് അന്നേരം തീരുമാനിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പഴേ ബുക്ക് ചെയ്ത് വെക്കാം. ഇപ്പൊ എല്ലാം അതുപോലെ ആയി. ആ കണ്ടറിയണം ഇതിപ്പോ എങ്ങനെ ഉണ്ടാവുന്നു. ഓലയാണെങ്കിലും എന്നാ ഡെലിവറി ഡേറ്റ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. ഡെലിവറി ഡേറ്റ് പറഞ്ഞ ആൾക്കാർക്ക് വണ്ടി കിട്ടിയിട്ടില്ല. 31st. ഇപ്പൊ ഞാൻ ഓലയുടെ ഗ്രൂപ്പിലൊക്കെ നോക്കുമ്പോൾ പറഞ്ഞ 31st ഡെലിവറി പറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഇന്ന് വരെ മെയിൽ വന്നിട്ടില്ല. അപ്പൊ ഐ ഫെൽ കുഴപ്പമില്ലല്ലോ. വണ്ടി കിട്ടിയവർക്ക് കുറെ പേർക്ക് എന്തോ
ചെറിയ പ്രശ്നങ്ങളൊക്കെ പറയണ്ടായിരുന്നല്ലേ? ആ വണ്ടി കിട്ടിയാല് രണ്ട് സൈഡ് ഉണ്ട് അതിന്റെ എന്ന് പറഞ്ഞാൽ ഒരു ആൾക്ക് വണ്ടി കിട്ടിയായിരുന്നു ഉള്ള ഫ്രണ്ടിൽ അത് ആക്ച്വലി അതൊരു പ്രശ്നമുണ്ട്. ബിൽഡ് ക്വാളിറ്റി പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. പാനലുകൾ സ്പീഡോമീറ്ററിന്റെ സൈഡിൽ എന്തോ പാനൽ ഗ്യാപ്പ് മര്യാദ അടഞ്ഞിട്ടില്ല. ഗ്യാപ്പല്ല എന്തോ വണ്ടി പൊട്ടി ഹെഡ്ലൈറ്റിന്റെ സൈഡ് പക്ഷെ ഒരു ഇത്തിരി ഭാഗം പൊട്ടിയിരിക്കുന്നു. നമ്പർ പ്ലേറ്റ് പൊടിഞ്ഞിരിക്കുന്നു. നമ്പർ പ്ലേറ്റ് പൊടിഞ്ഞിരിക്കുന്നു. അത് സർവീസിന് കൊണ്ടേതാണ്. വണ്ടി വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്തോ സ്റ്റാർട്ട് ആയില്ല എന്നെന്തോ പറഞ്ഞപ്പോ അവരുടെ റോഡ് സൈഡ് ഷോറൂം ഇല്ലല്ലോ. അപ്പൊ ആരോ വന്ന് വണ്ടി കൊണ്ട് കഴിഞ്ഞ് തിരിച്ചു കൊണ്ടേ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പൊട്ടലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വേറൊരാൾക്ക് ഡെലിവറിക്ക് എന്തോ ഒരു പാനൽ ഗ്യാപ്പില് പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷെ ആക്ച്വലി ഇൻ വൺ വേ അത് അവര് ടെസ്ല പോലെ ആവുകയാണ്. ആക്ച്വലി ടെസ്ലായിട്ടാണ് ആൾക്കാർ കമ്പയർ ചെയ്യുന്നത്. ഇപ്പൊ ഇത് ടെസ്ല പോലെ ആവുകയാണ്. റൂഫ് പാനൽ പറന്നു പോകുന്നതും ബേജ് ഇന്റീരിയറിലും ബ്രൗൺ മറ്റേ ഒരു ഡോർ കാർഡ് മാത്രം കൊടുക്കലും അതൊക്കെ ഇറ്റ്സ് ദേർ. അത് സ്റ്റാർട്ടപ്പ് വാങ്ങിക്കുന്നതിന്റെ ഒരു ഇതാണ്. പക്ഷേ ഐ ആം ആക്ച്വലി വെരി ഇൻട്രസ്റ്റഡ്. എനിക്കൊന്ന് ഓടിച്ച് നോക്കണം ഒരു ലോങ്ങർ ടെസ്റ്റ് അവരുടെ ഈ 1 കിലോമീറ്റർ ഡൂല ടെസ്റ്റിനോ. കാര്യം എനിക്കത് ശരിക്കും ഓടിച്ചാൽ കൊള്ളാന്നുണ്ട്. പലവരും പല റേഞ്ച് റിപ്പോർട്ട്സ് പറയുന്നുണ്ട്. 181 കിലോമീറ്റർ കണ്ടിട്ടാണ് പലവരും മേടിച്ചത്. 180 180 ഫൈവ് കിലോമീറ്റേഴ്സ് കാണിക്കണ്ടായിരുന്നു. ഫുൾ ചാർജ് 100% കാണിക്കണ്ടായിരുന്നു. അത് നമ്മുടെ മീഡിയ ഡ്രൈവിനുള്ള വണ്ടികൾക്കൊക്കെ. കസ്റ്റമേഴ്സിന് വന്നപ്പോ അത് 135. ഇത് S1 Pro പറ്റി ആരും ഒന്നും പറയാനില്ല. നമ്മൾ ബുക്ക് ചെയ്ത S1 ആണ്. ബേസ് മോഡൽ അറിയണമല്ലോ എങ്ങനെയുണ്ടെന്ന്. അപ്പൊ 135 കിലോമീറ്റേഴ്സ് ആണ് കാണിക്കണേ ആൾക്കാർക്ക് ഡെലിവറി വണ്ടികളില്. ഓടിക്കുന്ന ഇപ്പൊ ഒരു വേറെ യൂട്യൂബിൽ ഒരാള് ഓടിച്ചു നോക്കിയിട്ട് 98 കിലോമീറ്റർ കിട്ടിയുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ പുള്ളിയുടെ എനിക്കറിയില്ല. കാര്യം അത് ടെസ്റ്റിംഗ് രീതി കൊണ്ടാവാം നമുക്കറിയില്ല. അതുകൊണ്ട് വി ആർ നോട്ട് കോട്ടിങ് എനി റേഞ്ച് ഫിഗേഴ്സ്. ആരെങ്കിലും വണ്ടി ഉള്ളത് നമുക്ക് എന്തെങ്കിലും ഇൻപുട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ വിൽ ബി ഗ്രേറ്റ്. കാര്യം നമുക്ക് പറയുമ്പോൾ ഒരു വിത്ത് ഫാക്ട്സ് പറയണമല്ലോ. അപ്പം അതങ്ങനെ. പക്ഷെ എന്തായാലും ഐ എം ക്വൈറ്റ് ഇൻട്രസ്റ്റഡ് ടു റൈഡ് ദാറ്റ് തിങ്. ഒരു മര്യാദയ്ക്ക് ഒരു ടെസ്റ്റ് റൈഡ് എന്തൊക്കെ പറഞ്ഞാലും ഒരു ഫാസിനേറ്റിംഗ് പ്രൊഡക്റ്റ് ആണ്. അവർ ആ ബാക്കി സാധനങ്ങളൊന്ന് ശരിയാക്കി എടുത്താൽ സോഫ്റ്റ്വെയർ ഒക്കെ ഒന്ന് ശരിയാക്കി എടുത്താൽ രസമായിരിക്കും കണ്ടറിയാം. അപ്പോൾ ഇൻ അതർ ന്യൂസ് ഇന്ന് ആക്ച്വലി ഇത് ഭയങ്കര ഇലക്ട്രിക് എപ്പിസോഡാണ്. അറിയില്ല പക്ഷേ യാ മഹീന്ദ്ര ഇന്ത്യയില് ആദ്യമായിട്ട് എന്ന് പറഞ്ഞ ഒരു ഇലക്ട്രിക് മെയിൻ സ്ട്രീം മാനുഫാക്ചർ ആയ കമ്പനിയാണ്. കാര്യം അവര് ആദ്യം റെവ മേടിച്ചു. അവർക്ക് ഭയങ്കര ഹെഡ് സ്റ്റാർട്ട് ഉണ്ടായിരുന്നു. E2 അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇറക്കി. പക്ഷെ അവിടെ നിന്ന് പിന്നെ എങ്ങും എത്തിയില്ല. ഈ വെറീറ്റോ വാസ് നോട്ട് ടു മച്ച് എഫേർട്ട് ഇട്ടൊരു വണ്ടി ഒന്നും അല്ല. അപ്പോ അതുകൊണ്ട് മഹീന്ദ്ര കുറച്ച് ഇലക്ട്രിക് ഡോർമെന്റ് ആയിരുന്നു ഇലക്ട്രിക് സീനിൽ. ഇപ്പോൾ ഓട്ടോസ് ഇറക്കിയിട്ടുണ്ട്. മഹീന്ദ്രയുടെ ഇലക്ട്രിക് ഓട്ടോ അത്യാവശ്യം കുറെ കാണുന്നുണ്ട്. ഞാനിപ്പോൾ കാലിക്കറ്റ് ഒക്കെ പോയപ്പോൾ കുറെ വണ്ടി കണ്ടായിരുന്നു. അപ്പോൾ അത് ദാറ്റ്സ് എ ഗുഡ് തിങ്. ആ ഒരു സെഗ്മെന്റ് ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷെ അവർ കാർസ് വിടരുത്. അപ്പൊ ഇവര് 6 വണ്ടികളാണ് SUVs. മഹീന്ദ്ര ഇപ്പൊ SUVs അല്ലേ. അപ്പൊ 6 വണ്ടികളാണ് പുതിയ ഇറക്കണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ദേ മേഡ് ആൻ അനൗൺസ്മെന്റ്. പക്ഷെ അതിനകത്ത് 2-3 എണ്ണം എന്തായാലും ഇതായിരിക്കും കമേർഷ്യൽ EVs ആയിരിക്കും. ഓട്ടോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളായിരിക്കും. പിന്നെ ഉള്ളത് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല. അപ്പൊ ഒന്ന് അവരെപ്പോഴും പ്രൊജക്ട് ചെയ്യുന്ന ഒരു വണ്ടി E KUV 100 ആണ് 1 KUV 100. ഓക്കെ അത് ഇറക്കാണ്ടിരിക്കണായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. പക്ഷേ ആൾക്കാർക്ക് ഓർമ്മയുണ്ടാവും. അത് ഓർമ്മയില്ല. കാര്യം അങ്ങനത്തെ ഒരു ഫ്ലോപ്പ് വണ്ടിയിൽ അത്രയും എഫേർട്ട് ഇട്ട് ഒരു സാധനം ഇറക്കാണ്ടിരിക്കണം നല്ലത്. അല്ല പക്ഷെ അത് അറ്റ്ലീസ്റ്റ് കുറച്ചൊരു ബ്രാൻഡ് റീകോൾ ഉണ്ട്. ഒരു ഫ്രഷ് കാറാണ്. അപ്പൊ അതുകൊണ്ട് ടിഗോ ആക്ച്വലി അതിന്റെ എഞ്ചിനാണ് അതിന്റെ പ്രശ്നം. അതെ ദ റെസ്റ്റ് ഓഫ് ദ കാർ ഇസ് ഫൈൻ. പക്ഷേ ദ KUV റിയലി എനിക്ക് വലിയൊരു USP തോന്നാത്തൊരു വണ്ടിയാണത്. ഓക്കെ മേ ബി മഹീന്ദ്ര അത് ഇഷ്ടമായത് മേടിച്ച ഹാച്ച് ബാക്ക് ഓർ എൻ SUV. ഇത് രണ്ടിന്റെ ഇടയിൽ കൊണ്ട് പിടിച്ചാണ് അതിന് പണി കിട്ടി. അല്ലെങ്കിൽ വലിയൊരു പോയിന്റ് ആണ്. ഇനിയിപ്പോ നമുക്ക് അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിക്കാം. പ്രതാപ് ബോസ് അവിടെ എത്തിയല്ലോ. അതെ ആവാം. ഇപ്പൊ ആക്ച്വലി പുതിയ XUV 300 ഫേസ് ലിഫ്റ്റിന്റെ റെൻഡർ കണ്ടായിരുന്നു. അത് റെൻഡർ ഒന്നും അല്ല. ഈ XUV 700 പോലെ തന്നെ ചെറുതാക്കിയിട്ട് 300 കൊണ്ടുവന്നിട്ട്. അപ്പോ ആ ഒരു കാര്യം പറയുമ്പോഴാണ് എനിക്ക് XUV 300 ഇലക്ട്രിക് വുഡ് ബി നല്ലൊരു വണ്ടി ആയിരിക്കും. കാരണം റെസ്റ്റ് ഓഫ് ദ കാർസ് ആക്ച്വലി വെരി നൈസ്. സോ ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് ഓൺ EV കോമ്പറ്റീഷൻ. അതെ ആക്ച്വലി ഇവരെ എല്ലാം ആലോചിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാം കറക്റ്റ് സാധനം ടാറ്റയിൽ ഉണ്ട്. ശരിയാണ്. ഇനി വേണ്ടത് ഐ തിങ്ക് XUV 700 ഇലക്ട്രിക് ആണ്.
കാരണം ടാറ്റ ഈസ് കമ്മിങ് അപ്പ് വിത്ത് ദ സഫാരി ഇലക്ട്രിക്, ഹാരിയർ ഇലക്ട്രിക്. ഹാരിയർ സഫാരി ഉണ്ടാവില്ല, മേബി ഹാരിയർ ഇലക്ട്രിക് ആയിരിക്കും വരുന്നത്. ഒപ്പം പിടിക്കാൻ ഒരു പ്രോഡക്റ്റും കൂടി ഇവർക്കും വേണം. പക്ഷേ എക്സ് യു വി 700 നമ്മൾ അന്ന് പോയപ്പോൾ അവർ പറഞ്ഞല്ലേ ഇലക്ട്രിഫിക്കേഷന് പറ്റുന്ന പ്ലാറ്റ്ഫോം ആണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഐ എം ഷുവർ ദേ വിൽ ഫിഗർ സംതിങ് ഔട്ട്. ഇനിയിപ്പോ ലാസ്റ്റ് ഒരു 2 കൊല്ലത്തിനുള്ളിൽ ഉണ്ടാക്കിയാണ് എല്ലാ വണ്ടിയും ഇലക്ട്രിഫിക്കേഷൻ പോസിബിൾ ആയ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതെ, അതുകൊണ്ട് ഐ തിങ്ക് ഇനി അങ്ങോട്ട് ഗോയിങ് ഫോർവേഡ് ഇതിന്റെ എല്ലാം ഇവി വരാനുള്ള സാധ്യതയുണ്ട്. അതെ, അതായിരിക്കും ഫ്യൂച്ചർ. ഇനി ഇപ്പൊ BS6 കൂടെ കഴിഞ്ഞ് അടുത്ത ഒരു സാധനം വരുമ്പോഴേക്ക് എല്ലാരും ഇത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഇപ്പൊ ഈ സ്ട്രിക്ട് ഇമിഷൻ നോംസ് വരുമ്പോ ഈ കാർ മാനുഫാക്ചറേഴ്സിനൊക്കെ പറഞ്ഞ കഫേ നോംസും കൂടി ഉണ്ട് അതിന്റെ. അപ്പൊ അതുകൊണ്ട് എഫക്റ്റീവ് അവരുടെ ഓവറോൾ CO2 അവർക്ക് താഴെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അവർക്ക് ബേസിക്കലി കുറെ ഇലക്ട്രിക്കുകൾ ഇപ്പുറത്ത് വിൽക്കണം. പണ്ട് മറ്റേ ആസ്റ്റൺ മാർട്ടിൻ ഇറക്കിയ പോലെ സിഗ്നറ്റ് ഇറക്കിയ പോലെ ചെയ്യേണ്ടി വരും അവർക്ക്. അല്ല, അത് ടൈപ്സില് പോസിബിൾ ആണ്. അതുകൊണ്ടാണല്ലോ ടെസ്ലയുടെ വാല്യുവേഷൻ വല്ലാണ്ട് കയറി പോയത്. കാരണം ടെസ്ല ആയിട്ട് എല്ലാവർക്കും ടൈപ്പ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവരുടെ സീറോ ആണ് അവരുടെ കാർബൺ. ടെസ്ലയായിട്ട് ഒരു ടൈപ്പ് ഉണ്ടാക്കിയാൽ മതി, ബാക്കിയുള്ള നമ്മുടെ ഓഫ്സെറ്റ് ചെയ്യാനായിട്ട് വേറൊരു പ്രശ്നമില്ല. അങ്ങനെ കമ്പനി വാല്യൂ നല്ലോണം സെയിം തിങ് ഇവർക്കും ചെയ്യാം. ഇനി അതൊക്കെ ആയിരിക്കും, ഇനി ഫ്യൂച്ചർ ഇങ്ങനെയാണ്. ഐ തിങ്ക് വി ഹാവ് ടു ബി റെഡി ഫോർ ഒരു മോർ ഇലക്ട്രിക് ഫ്യൂച്ചർ. അപ്പോ അതങ്ങനെ. പക്ഷെ എന്നാലും നല്ല ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻസ് നമുക്ക് ഇനിയും കുറെ കൊല്ലം കൂടി ഓടിക്കാൻ പറ്റും. ഞാൻ പറയുന്ന അതാണ്, ഇപ്പൊ ഈ ഇവി മേടിക്കാൻ എല്ലാവരും തിരക്ക് പിടിക്കേണ്ട. ഐ തിങ്ക് ഇപ്പൊ എല്ലാരും പെട്രോൾ വണ്ടികളാണ് മേടിക്കേണ്ടത്. ദിസ് ഈസ് യുവർ ലാസ്റ്റ് ചാൻസ്. പക്ഷേ അങ്ങനെ ഓടിപ്പോയി മേടിക്കാത്തോണ്ടും അത്ര വലിയ വണ്ടികളൊന്നുമില്ല. ഞാൻ പറയണത് മേടിക്കുകയാണെങ്കിൽ ഇപ്പഴേ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാൻ പറഞ്ഞ അതാണ്, എൻജോയബിൾ ആയിട്ടുള്ള അങ്ങനെ പെട്രോൾ എഞ്ചിനിൽ അധികമൊന്നും ബാക്കിയില്ല. വരലുണ്ടാവുന്ന ഒരു മൂന്നാലും ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം തീർന്നു. നല്ല ഡീസലുകളൊക്കെ ഏതാണ്ട് ഇപ്പൊ എല്ലാം പോയി. ഡീസൽ ഇപ്പൊ ഏതാണ്ട് തീർന്നു, ഏതാണ്ട് തീർന്ന മട്ടാണ്. അപ്പൊ അതുകൊണ്ട് നല്ല വല്ല അങ്ങനത്തെ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻസ് മേടിക്കാൻ നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ പറ്റാവുന്ന കാലത്ത് മേടിക്കുക. ഒരു 10 കൊല്ലം കൂടെ കഴിഞ്ഞ, 5 കൊല്ലം കൂടെ കഴിഞ്ഞാൽ ഫ്യൂൽ ഇസ് ഗോയിങ് ടു ബി അൺഅഫോർഡബിൾ. എമിഷൻ നോംസ് ആ ഗോണ സ്ട്രാങ്കിൾ യുവർ കാർ എനിവേസ്. അപ്പൊ അതിനൊക്കെ മുമ്പേ അതെ എൻജോയ് വൈൽ ഇറ്റ് ലാസ്റ്റ്. നമുക്ക് ഇവിടെ നിർത്താം. അപ്പൊ അങ്ങനെ ഇതോടെ നമുക്ക് ഈ വർഷത്തെ അവസാനത്തെ ന്യൂസും ഈ വർഷത്തെ ന്യൂസും തീരെയാണ്. ഈ വർഷവും തീരെയാണ്, വർഷവും തീരെയാണ്. സംഹവ് 2021 ഭയങ്കര ഫസ്റ്റ് ആയി പോയ ഒരു ഇയർ ആണല്ലേ. 2020 ഇല്ലായിരുന്നു. 2021 അത് വെച്ച് നോക്കുമ്പോ 2021 ഭയങ്കര പെട്ടെന്ന് പോയി. എനിക്കൊന്ന് കുറെ മാസങ്ങൾ നമ്മള് വീട്ടിലിരുന്നതിന്റെയും പലർക്കും ഇത് ഏതാ വർഷം എന്നുള്ളത് ഒരു കൗണ്ട് പോയി. എനിക്ക് അല്ല, ഞാൻ നിന്നെ ഉദ്ദേശിച്ച് തന്നെ പറഞ്ഞത്, പിന്നെ ഞാൻ കുറച്ച് പൊലൈറ്റ് ആയതാ. പക്ഷേ അയ്യാ, അപ്പൊ അങ്ങനത്തെ ഒരു ഒരു ഡിഫറെന്റ് ഇയർ ആയിരുന്നു. ഇപ്പൊ വീണ്ടും ഒമിക്രോൺ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഹോപ്ഫുള്ളി നെക്സ്റ്റ് ഇയർ. നമ്മൾ ജാപ്പനീസ് വണ്ടികളൊന്നും ഫ്ലാറ്റ് ബെഡി പോകണ കണ്ടില്ലോ. ഞാൻ വരുന്ന വഴിക്ക് ഒരു ഡിസയർ കണ്ടായിരുന്നു. ഇല്ല, കുഴപ്പമുണ്ടാവില്ലേ. പക്ഷേ യാ, അത് ഇറ്റ് വാസ് ഫണി. കാര്യം ക്യാബ് ഡിസയർ ആണ് അത്. അതിന്റെ പാസഞ്ചർ അപ്പോഴും അതിന്റെ അകത്ത് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ കെട്ടി വലിച്ചോണ്ട് പോകുമായിരുന്നു. എന്തായാലും യാ, സോ ദാറ്റ്സ് ദാറ്റ്. അപ്പൊ എന്തായാലും ഹോപ്പിംഗ് എവറിബഡി ഹാസ് എ വെരി സേഫ് ന്യൂ ഇയർ. എല്ലാരും റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ആർക്കും വലിയ പുറത്തേക്ക് പോക്കും നടക്കില്ല. അപ്പൊ എന്തായാലും എവറിബഡി സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. എന്തായാലും ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ ബൈ.